ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് അൽഫ ടി വി നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന ജീവമാർഗം എന്ന പ്രോഗ്രാമിലേക്ക് യേശു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ദൈവസഭയുടെ ഉൽപ്രാവണത്തെ സംബന്ധിച്ചുള്ള വളരെ അത്യാവശ്യമായി ഏതൊരു ക്രിസ്തുവിശ്വാസിയും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലെ പഠനത്തിലൂടെ നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഇതിനെതിരെയുള്ള വാദഗതികളും തിരുവഴുത്ത് അത് സംബന്ധിച്ച് നൽകുന്ന മറുപടികളും കഴിഞ്ഞ ചില ആഴ്ചകളിലായി നമുക്ക് ഓർക്കാൻ കഴിഞ്ഞു ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർ ദൈവവചനത്തെ ആചരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ ജീവമാർഗത്തിൻ്റെ പ്രേക്ഷകരായി തീർന്നിട്ടുണ്ട് തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ് ദൈവം തുടർന്നും നിങ്ങളെ അനുഗ്രഹിക്കുകയും ദൈവസഭയുടെ ഉൽപ്രാവണത്തിനായി ക്രിസ്തുവിൻ്റെ മധ്യയാകാശ വരവിനായി ദൈവവചനത്തിലെ ആലോചനകളെല്ലാം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെടാൻ ഓരോരുത്തർക്കും ഇടവരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ഈ വചന കേൾവിയാൽ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ വരവിനു വേണ്ടി ഒരുക്കപ്പെടാത്ത ആരെങ്കിലുമൊക്കെ ഈ വാക്കുകളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു നല്ല അവസരമാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഉൽപ്രാവണത്തിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഉൽപ്രാവണം മഹോപദ്രവ കാലത്തിനു മുൻപ് എന്നുള്ളത് ദൈവവചനപ്രകാരം നാം സമർത്ഥിച്ചിരിക്കുകയാണ് ആ സമർത്ഥനം ദൈവവചനത്തെ ആദരിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വീകാര്യവുമാണ് അതുകൊണ്ട് തന്നെ ആ കാഴ്ചപ്പാടിൽ നിന്ന് ആ പഠനം തുടരുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ പ്രാരംഭം എന്നവണ്ണമാണ് നമ്മളിപ്പോൾ ഓർക്കുന്നത് ഉൽപ്രാവണത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉൽപ്രാവണത്തിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് തിരുവഴുത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ തിരുവഴുത്തിൽ നിന്നും മനസ്സിലാക്കുന്നതാണ് വിശ്വസനീയമായതും അങ്ങനെ തിരുവഴുത്ത് പഠിക്കുമ്പോൾ ഉൽപ്രാമണത്തിൽ സംഭവിക്കേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് പ്രധാനമായും വിശുദ്ധന്മാരുടെ പുനരുത്ഥാനവും രണ്ടാമത് ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരവും ആണ് ഇത് സംബന്ധിച്ച് പുതിയ നിയമത്തിൽ പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുവരിയിലും ഇവയെക്കുറിച്ച് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ വണ്ണം ഒന്ന് കൊരിന്തിയർ പതിനഞ്ചാം അധ്യായം അൻപത് മുതൽ അൻപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിലും ഒന്ന് തെസ്ലോനിക്കർ നാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലുമായി അത് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പുറകാലെ ചിന്തിക്കുന്നതുമാണ് അപ്പോൾ ഈ രണ്ട് പ്രധാന വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളെ പരിഗണിച്ചുകൊണ്ടാണ് സഭയുടെ ഉത്പ്രാവണത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഓർപ്പിച്ചത് അതിൽ ഒന്നാമത് മരിച്ച വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം രണ്ട് ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരമാണ് പ്പോൾ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് പൊതുവായ ചില കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷമാണ് വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം എന്ന വിഷയത്തിലേക്ക് വരുന്നത് ശരീരത്തിൻ്റെ പുനരുത്ഥാനം അഥവാ മരിച്ച ആളുകളുടെ ശരീരത്തിൻ്റെ പുനരുത്ഥാനം തിരുവചനം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വീണ്ടും എഴുന്നേൽക്കൽ എന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം ഉത്ഥാപനം എന്നായിരിക്കും കൂടുതൽ യോജ്യമായ തർജ്ജമ അതായത് പുനരുത്ഥാപനം അതിനർത്ഥം വീണ്ടും എഴുന്നേൽപ്പിക്കൽ എന്നാണ് എപ്രായ ഭാഷയിൽ പുനരുത്ഥാനത്തിന് പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അത് എവേക്ക് ഉണരുക എന്നാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത് എഷയ ഇരുപത്തിയാറിൻ്റെ പത്തൊമ്പതിൽ മൂന്ന് ക്രിയാപദങ്ങളാണ് പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് ജീവിക്കുക ഉയർത്തെഴുന്നേൽക്കുക ഉണരുക എന്നിവയാണ് ആ വാക്കുകൾ ഇരുപത്തിയാറിൻ്റെ പത്തൊമ്പതിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് നിന്റെ മൃതന്മാർ ജീവിക്കും എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പേൻ നോക്കുക അവിടെ നാം ഓർത്തതുപോലെ ആ മൂന്ന് വാക്കുകളും വരുന്നതായി മനസ്സിലാക്കാൻ കഴിയും നിന്റെ മൃതന്മാർ ജീവിക്കും അപ്പോൾ ജീവിക്കുക രണ്ട് എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും അഥവാ ഉയർത്തെഴുന്നേൽക്കുക പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് കോഷിപ്പിൻ ഉണരുക അങ്ങനെ ജീവിക്കുക ഉയർത്തെഴുന്നേൽക്കുക ഉണരുക എന്നീ പദങ്ങൾ അവിടെ വരുന്നത് കാണാൻ കഴിയും ഗ്രീക്ക് ഭാഷയിലും പുനരുത്ഥാനത്തിന് മൂന്ന് വാക്കുകളാണ് പ്രയോഗിച്ചിരിക്കുന്നത് അതിലൊന്ന് എഗൈറോ എന്ന ഗ്രീക്ക് വാക്കാണ് എഗൈറോ എന്ന ഗ്രീക്ക് വാക്കിന് മരണമാകുന്ന ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട് മറ്റൊരു വാക്ക് അനിഷ്ടേമി എന്ന വാക്കാണ് അനിഷ്ടേമി എന്ന പദത്തിനും സാധാരണ എഴുന്നേൽക്കുക എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത് അനസ്റ്റാസിസ് എന്ന നാമപദം പ്രത്യേകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പുനരുത്ഥാനം എന്ന് തർജ്ജമ ചെയ്യാൻ വേണ്ടിയാണ് ഈ പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ള ചില പദപ്രയോഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്നു എന്നു മാത്രമേയുള്ളൂ ഇനി പുനരുത്ഥാനം നിഷേധിക്കുന്നവരുണ്ട് അവരെ സംബന്ധിച്ച് ഞാനൊന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക അതിലൊന്ന് അതായത് ശരീരത്തിൻ്റെ പുനരുത്ഥാനത്തെ നിഷേധിക്കുന്നവരുടെ തത്വങ്ങൾ തമ്മിൽ പൊതുവെ യോജിപ്പില്ലെന്ന് കാണാൻ കഴിയും നമ്മൾ തുടർന്ന് ചിന്തിക്കുമ്പോൾ അറിയാം പുനരുത്ഥാനത്തെ നിഷേധിക്കുന്നവരുടെ തത്വങ്ങൾ തമ്മിൽ പൊതുവേ യോജിച്ചു പോകുന്നില്ല എന്ന് ഇവിടെ വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിലൊന്ന് ഉയർക്കുവാൻ ഒരു ശരീരമേ ഇല്ല എന്നുള്ള വാദമാണ് ശരീരം മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് മണ്ണോട് മണ്ണായി തീരുകയാണ് മണ്ണിനോടങ്ങ് ലയിച്ചു പോവുകയാണ് അങ്ങനെ മണ്ണിനോട് ലയിച്ചു പോകുന്ന ഒരു ശരീരം ഉയർക്കുക എന്ന് പറയുന്നത് അസംബന്ധമാണ് അതുകൊണ്ട് ഉയർക്കാൻ ഒരു ശരീരമേ ഇല്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത് അതായത് മരണത്തിനപ്പുറം ഒന്നും ശേഷിക്കുന്നില്ല എല്ലാം മരണത്തോടു കൂടെ അവസാനിക്കുന്നു രണ്ടാമത് ഇത് നിഷേധിക്കുന്നവരുടെ ചിന്താഗതി ആത്മാവിനോട് ചേരുവാൻ ഒരു ശരീരമുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ നിന്നും വരേണ്ടതും ഭൗതിക ശരീരത്തിൽ നിന്ന് തികച്ചും വ്യത്യാസപ്പെട്ടതും അതിനോട് ഒരു ബന്ധവും ഇല്ലാത്തതാണ് എന്നാണ് അവരുടെ വാദം അതായത് ആത്മാവിനോട് ചേരുവാൻ ഒരു ശരീരമുണ്ടെങ്കിലല്ലേ ഉയർത്തെ നിൽപ്പുള്ളൂ ആ ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരം അല്ലെങ്കിൽ ആ ഉയർത്തെഴുന്നേൽപ്പിൽ നിൽപ്പിൽ ആത്മാവിനോട് ചേർന്ന് വരുന്ന ആ ശരീരം ഈ ശരീരമല്ല ഈ ഭൗതിക ശരീരമല്ല അതങ്ങനെ ചേർന്ന് വരുവാൻ കഴിയുകയില്ല അതുകൊണ്ട് എന്തു വേണം സ്വർഗത്തിൽ നിന്ന് ഒരു ശരീരം വരേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണ് ആത്മാവ് ശരീരവും ഒന്നിച്ച് ഉയർക്കുന്നത് അല്ലെങ്കിൽ ജീവൻ പ്രാപിക്കുന്നത് എന്നാണ് അവരുടെ വാദഗതി മൂന്നാമത് ഇത് സംബന്ധിച്ച് പറയുന്നത് ആത്മാവ് സ്വയമായി തന്നെ ഒരു ഭൗതിക മൂടി സ്വീകരിക്കുമെന്നും അതിന് യാതൊരു ശരീരത്തോടും സാമ്യമുണ്ടായിരിക്കയില്ല എന്നുമാണ് അവരുടെ വാദം എന്ന് പറഞ്ഞാൽ ആത്മാവ് അതിനൊരു കവറ് അത് തന്നെ അങ്ങ് ഉണ്ടാക്കുകയാണ് അതങ്ങ് സ്വീകരിക്കുകയാണ് അല്ലാതെ മറ്റ് യാതൊരു ശരീരത്തോടും അതിന് പങ്കില്ല എന്നാണ് അവരെ പഠിപ്പിക്കുന്നത് അതൊരു ശരീരമേ അല്ല ആത്മാവ് അങ്ങനെയൊരു കവറ് സ്വീകരിച്ചാൽ തന്നെ അതൊരു ശരീരമേ അല്ല ഈ ശരീരത്തെ വസ്ത്രത്താൽ മറയ്ക്കുന്നത് പോലെയുള്ള ഒരു മറ മാത്രമായിരിക്കും ആത്മാവ് സ്വീകരിക്കുന്ന ആ കവറിനുള്ളത് എന്നാണ് അവർ പഠിപ്പിക്കുന്നത് നോക്കൂ എന്തെല്ലാം അഭിപ്രായങ്ങളാണ് ഇത് സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊന്നും ദൈവവചനത്തോട് യോജിച്ചു പോകുന്ന വാദഗതികളല്ല എന്നുള്ളത് നാം വിശേഷാൽ മനസ്സിലാക്കുകയും അത് അർഹിക്കുന്ന നിലയിൽ തന്നെ തള്ളിക്കളയാവുന്നതും ആണ് ഇനി മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള വിവിധ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് നാം ഇപ്പോൾ ഓർത്തത് പുനരുത്ഥാനം നിഷേധിക്കുന്നവരുടെ വ്യത്യസ്തമായ വാദഗതികൾ ഞാൻ ഓർപ്പിച്ചതുപോലെ ആ മൂന്ന് കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഇവർ പുനരുത്ഥാനം നിഷേധിക്കുന്നവരാണെങ്കിലും അവരുടെ ചിന്താഗതികൾ വൈരുദ്ധ്യതയുള്ളതാണ് എന്ന് നാം കണ്ടു കഴിഞ്ഞു എന്നാൽ ഇവിടെ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള വിവിധ കാഴ്ചപ്പാടുകൾ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് മരണാനന്തരം ഒന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് അത് എക്കാലവും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് മരണത്തിന് ശേഷം ഒന്നും ശേഷിക്കുന്നില്ല മനുഷ്യന്റെ കഥ അവസാനിച്ചു മനുഷ്യനൊരു ജൈവരാസ പിഡമാണ് മരണത്തോടുകൂടെ അതെല്ലാം അങ്ങ് തീരുകയാണ് എന്നാണ് അങ്ങനെയുള്ളവരുടെ കാഴ്ചപ്പാട് ഭൗതികവാദികളാണ് ഈ ചിന്താഗതി പുലർത്തുന്നത് ഭൗതികവാദികൾ പറയുന്നു മരണത്തിന് ശേഷം ഒന്നും ശേഷിക്കുന്നില്ല മനുഷ്യൻ ഒരു ജൈവരാസപിണ്ഡമാകയാൽ ഈ ജൈവരാസപിണ്ഡം മരണത്തോടു കൂടെ മണ്ണിനോട് മണ്ണായി ചേരുന്നു പിന്നൊന്നും ശേഷിക്കുന്നില്ല മരണത്തിൻ്റെ അപ്പുറത്ത് യാതൊന്നുമില്ല എന്നുള്ളതാണ് ആ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാട് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ് അവർ ആത്മാവിനെയും അമർത്യതയെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു ഒരു ഭയങ്കരമായ ഒരു തെറ്റായ കാഴ്ചപ്പാടാണ് എന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല അവർക്ക് ജീവിതത്തിൻ്റെ അവസാനവും ലക്ഷ്യവും മരണമാണ് അതിനപ്പുറം അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും ശ്രീ മാധവാചാര്യർ സർവദർശന സംഗ്രഹം എന്ന പുസ്തകത്തിൽ എഴുതിയത് ഇങ്ങനെയാണ് ജീവനുള്ള കാലത്തോളം സുഖമായി ജീവിക്കുക മരണത്തിന് അതീതരായി ആരും തന്നെ ഇല്ല അതായത് എല്ലാവരും മരിക്കും ചാമ്പലായി തീരുന്ന ദേഹത്തിന് മടങ്ങിവരവ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് ശ്രീ മാധവാചാര്യർ സർവദർശന സംഗ്രഹം എന്ന ഗ്രന്ഥത്തിൽ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചും മരണാനന്തരം ഒന്നും അവശേഷിക്കുന്നില്ല എന്നുള്ള കാഴ്ചപ്പാടാണ് അവരെ പഠിപ്പിച്ചിരുന്നത് ശരീരം തന്നെയാണ് മോശം എന്നാണ് അവർ പഠിപ്പിച്ചത് എന്നാൽ ഇത് സംബന്ധിച്ച് ബൈബിളിൽ പൗലോസൊപ്പ സ്തോലൻ എന്താ പറയുന്നത് ഒന്നുകൊരുതി പതിനഞ്ചിൻ്റെ മുപ്പത്തിരണ്ടിൽ മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ നോക്കുക അദ്ദേഹം ഇവരോട് പറയുകയാണ് മരണത്തോടുകൂടി എല്ലാം തീർന്നെങ്കിൽ മരണത്തിൻ്റെ ഒന്നുമില്ല എന്ന് വന്നാൽ മരണത്തിന് ശേഷമൊന്നും സംഭവിക്കുന്നില്ല എന്ന് വന്നാൽ പൗലോസപ്പസ്തോലൻ അവരോട് പറയുന്നത് മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ മരണാനന്തര ജീവിതമില്ലെങ്കിൽ മരണത്തിന് ശേഷം ഒന്നും ശേഷിക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വാക്കും കൂടെ ചേർത്തിട്ടുണ്ട് വഞ്ചിക്കപ്പെടരുത് പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ആരെങ്കിലും ഈ കാഴ്ചപ്പാടോടുകൂടെ ജീവിക്കുന്നെങ്കിൽ പൗലോസ് അവർക്ക് കൊടുക്കുന്ന ശക്തമായൊരു നിർദ്ദേശമുണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് മരണത്തിന് ശേഷം ഒന്നുമില്ല മരണം കൊണ്ടെല്ലാം അവസാനിച്ചു എന്നുള്ള കാഴ്ചപ്പാടിലൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ പൗലോ സപ്പസ്തോലം പറയുന്നു നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വഞ്ചിക്കപ്പെടരുത് മരണാനന്തര ജീവിതമുണ്ടെന്ന് അദ്ദേഹം ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ വീക്ഷണം ഈ പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ കാഴ്ചപ്പാട് പുനർജന്മമാണ് എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ ഭീഷണം അതാണ് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ വീക്ഷണമാണ് പുനർജന്മം എന്നുള്ളത് ഇത് ആത്മാവിൻ്റെ അമർത്തിയതയെ അംഗീകരിക്കുന്നുണ്ട് എല്ലാം തീർന്നുവെന്ന് ഇവർ പറയുന്നില്ല അത് ശേഷിക്കുന്നുണ്ട് മരണത്തിനപ്പുറമുള്ള ആത്മാവിൻ്റെ അമർത്ഥ്യതയെ മരണമില്ലായ്മയെ അനശ്വരതയെ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ മരണാനന്തരമുള്ള ദേഹാന്തര പ്രാപ്തിയാണ് വിശ്വാസത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായല്ലോ മരണാനന്തര ജീവിതത്തിൽ ശരീരം മണ്ണിലേക്ക് പോകുമെങ്കിലും ആത്മാവ് അനുശ്വരമാണ് അമർത്ഥിയമാണ് അത് എന്തു ചെയ്യും മറ്റൊരു ദേഹത്തിലേക്ക് ദേഹാന്തരപ്രാപ്തി മറ്റൊരു ദേഹം സ്വീകരിക്കുന്നതാണ് പുനർജന്മം എന്ന് പറയുന്നത് മിക്കവാറും മറ്റൊരു ദേഹം സ്വീകരിക്കുന്നത് ജീവികളിലാണ് ജീവികളുടെ ഏതെങ്കിലും ജീവികളുടെ ദേഹത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പ്രവർത്തികൾക്കനുസരിച്ച് അടുത്ത ജന്മത്തിൽ വണ്ടോ ഞണ്ടോ ഈച്ചയോ പൂച്ചയോ മറ്റേതെങ്കിലും ജീവികളോ ഒക്കെയായി പുനർജന്മം എടുക്കുമെന്നാണ് അവരെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് തെറ്റായ ഒരു ചിന്താഗതി ഉദാഹരണമായി ഞാൻ ഇങ്ങനെ പറയട്ടെ തൽക്കാലം വാദഗതിക്കു വേണ്ടി ഞാൻ അതങ്ങ് സ്വീകരിക്കുക ഈ പുനർജന്മം എന്നുള്ളത് അങ്ങനെ ഒരു വിശ്വാസം എന്നിലേക്ക് വന്നാൽ കുറഞ്ഞപക്ഷം ഒന്ന് കഴിക്കാൻ പറ്റുമോ ഇപ്പം ഞാൻ ഇറച്ചി മാംസം കഴിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന മാംസം ഒരു പോത്തിൻ്റെയോ കാളയുടെയോ ആടിൻ്റെയോ ഒക്കെ ആകാം ആ മാംസം തിന്നുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഇടിവെട്ട് എന്താണ് അയ്യോ ഈ ആട് എൻ്റെ പൂർവ്വകാല മുത്തച്ഛൻ്റെ ആത്മാവ് കയറിയ ഒരു പുനർജന്മം എടുത്തതാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ തിന്നണമല്ലോ അതുകൊണ്ട് ഞാൻ അതങ്ങ് മാറ്റിവെക്കുകയാണ് ഞാൻ ചോറുണ്ണാനായിട്ട് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു എൻ്റെ മുത്തച്ഛൻ ദേഹപ്രാപ്തി സ്വീകരിച്ച് വന്ന ഈ നെല്ലുകളുടെ ഒരു ചോറാണോ ഇത് എന്ന് കരുതുമ്പോൾ അയ്യോ എങ്ങനെയാണ് അത് കഴിക്കുന്നത് ഞാനങ്ങ് മാറ്റിവെക്കുകയാണ് മത്സ്യം ഞാൻ തിന്നുമ്പോഴും ഈ ചിന്താഗതി വന്നാൽ എനിക്കതങ്ങനെ കഴിക്കാൻ പറ്റും അങ്ങനെ ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ നമുക്ക് കടിക്കാൻ വരുന്ന പട്ടിയെ അടിക്കാൻ പറ്റുമോ ഇത് എൻ്റെ പൂർവികന്മാരിൽ ആരെങ്കിലും ദേഹപ്രാപ്തി സ്വീ അല്ലെങ്കിൽ ദേഹം സ്വീകരിച്ചു വന്നതാണോ എന്നുള്ളത് ഞാനങ്ങനെ അറിയുന്നത് അപ്പോൾ അതിനെ അടിക്കാൻ പറ്റുമോ അപ്പോൾ നോക്കുക പുനർജന്മം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ യുക്തിക്ക് നിരക്കുന്നതല്ലെന്നുള്ള സത്യം ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഇത് സംബന്ധിച്ച് ശ്രീ ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പുനരവി ജനനം പുനരഭി മരണം പുനരഭി ജനനീജം ശയനം എന്നു പറഞ്ഞാൽ വീണ്ടും ജനനം വീണ്ടും മരണം വീണ്ടും മാതാവിൻ്റെ ഉദരത്തിൽ കിടക്കൽ ഇതൊക്കെയാണ് ആ വാചകം കൊണ്ട് അല്ലെങ്കിൽ ആ ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കത്തിൽ ജനിമൃതികളുടെ അനന്തമായ ആവർത്തനമാണ് ഈ പുനർജന്മം എന്ന ആ ആശയത്തിൽ അടങ്ങിയിരിക്കുന്നത് ഈ പുനർജന്മ വിശ്വാസത്തിൻ്റെ എന്ന് പറയുന്നത് ഗ്രീസാണ് ദാർശികനായ പിത്തകോറസിന്റെ കാലം മുതൽ ഒരു ചിന്താഗതിയായി ഇത് രൂപം കൊണ്ടതാണ് അപ്പോൾ ഞാൻ ഓർപ്പിച്ചത് നാം ഓർക്കേണ്ട കാര്യം ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല യുക്തിക്ക് ബുദ്ധിക്ക് ഒന്നും ചേരുന്ന ഒരു ഒരു ആശയമല്ല പുനർജന്മം എന്നുള്ളത് അതുകൊണ്ട് ആ ഭാഗം വിടട്ടെ അതാണ് രണ്ടാമത്തെ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ കാഴ്ചപ്പാട് ഇനി മൂന്നാമത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് പുനരുത്ഥാനമാണ് ഒന്ന് മരണാനന്തര ജീവിതത്തിൽ ഒന്നും ശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാഴ്ചപ്പാട് രണ്ടാമത്തെ കാഴ്ചപ്പാട് പുനർജന്മമാണ് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ളത് മൂന്നാമത് പുനരുത്ഥാനം എന്നുള്ള കാഴ്ചപ്പാട് അതായത് മരിച്ചവർ അവരെ അവശേഷിക്കുന്നുണ്ട് അവർ പുനർജന്മം എടുക്കുന്നില്ല ആ ശരീരം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് പുനരുത്ഥാനം എന്ന കാഴ്ചപ്പാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രീക്കിൽ പുനരുത്ഥാനത്തിന് അനസ്റ്റാസിസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞാൽ മരണാനന്തര ശരീരം വീണ്ടും ജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് മരണാനന്തര ശരീരം വീണ്ടും ജീവൻ പ്രാപിക്കുന്നതിനാണ് പുനരുത്ഥാനം എന്ന് പറയും ഇതാണ് ബൈബിളിൻ്റെ ഉപദേശം ബൈബിളിൻ്റെ ഉപദേശം അനസ്റ്റാസിസ് എന്ന പദത്തിന് എഴുന്നേൽപ്പിക്കൽ എന്ന അർത്ഥവുമുണ്ട് പുനരുത്ഥാനം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രമാണമാണ് അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള മൂന്ന് കാഴ്ചപ്പാടുകളിൽ ഏതൊരു മനുഷ്യനും അംഗീകരിക്കുവാൻ നിസ്സംശയം സ്വീകരിക്കുവാൻ കഴിയുന്ന കാഴ്ചപ്പാടാണ് മൂന്നാമത്തേത് പുനരുത്ഥാനം അഥവാ മണ്ണിൽ വയ്ക്കുന്ന ശരീരം അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് പുനരുത്ഥാനത്തിൻ്റെ തെളിവുകളാണ് അത് ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഒരാകത്തുക ചിന്തിച്ചതിൻ്റെ ഞാൻ ഓർപ്പിക്കട്ടെ മരണാനന്തര ജീവിതമുണ്ട് മരണാനന്തര ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒന്നും അവശേഷിക്കുന്നില്ല മരണത്തോടുകൂടി എല്ലാം തീർന്നു എന്നുള്ള കാഴ്ചപ്പാട് അത് ശരിയായിട്ട് ഉള്ളതല്ല രണ്ടാമത് പുനർജനനം എന്നുള്ളതും അതായത് എൻ്റെ ഞാൻ മരിച്ച് എൻ്റെ ശരീരം മണ്ണിലേക്ക് വെച്ച് എൻ്റെ ആത്മാവ് മറ്റൊരു ദേഹത്തെ സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഞാനൊന്ന് വിവരിച്ച് കേൾപ്പിക്കുകയുണ്ടായി പിന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് പുനരുത്ഥാനമാണ് മണ്ണിലേക്ക് വെക്കുന്ന ശരീരം ഉയർത്തെഴുന്നേൽക്കുന്ന വീണ്ടും എഴുന്നേൽക്കുന്ന ഒരു സമയം ഉണ്ട് അങ്ങനെ സംഭവിക്കാൻ പോകുന്നു അതെപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളത് തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് ചിന്തിക്കാം അതുകൊണ്ട് ഒരു ജീവിതമേ ഈ ലോകത്തുള്ളൂ ആ ജീവിതം വളരെ സൂക്ഷിച്ചും കണ്ടും ക്രിസ്തുവിനായി ദൈവത്തിനായി ജീവിതത്തെ സമർപ്പിച്ചും കൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനീഭവിക്കുന്ന ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ കർത്താവ് സഹായിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ